കൊളേടിയം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നുണ പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കളക്ടർ നൽകിയ മൊഴി ആയുധമാക്കി പ്രതിഭാഗം നീങ്ങുമ്പോൾ കളക്ടർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ലീഗിന്റെ കളക്ടറേറ്റ് മാർച്ചാണ് ശ്രാവൺ കൃഷ്ണ ചേരുകയാണ്. ശ്രാവൺ, എന്താണ് വിവരങ്ങൾ? ഇത് റേഡിയം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ കണ്ണൂരിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് മുസ്ലിം ലീഗിന്റെ മാർച്ചാണ് കളക്ടറേറ്റിലേക്ക്. കളക്ടർക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി മുസ്ലിം ലീഗിന്റെ മാർച്ച് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ സംസാരിക്കുകയാണ്. ഈ മാർച്ച് എത്തിയ സമയത്ത് ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. ഒരു പ്രവർത്തകൻ ഈ ബാരിക്കേഡ് മറികടന്ന് കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ കടന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരിപ്പോൾ ഇവിടെ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. നേതാക്കൾ സംസാരിക്കുകയാണ്. കളക്ടറെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. കളക്ടർ ഇ പി ദിവ്യക്ക് അനുകൂലമായ മൊഴി നൽകിയെന്നൊക്കെയാണ് ആരോപണമുള്ളത്. അതിൽ വിശദമായ അന്വേഷണം വേണം. കളക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണം. കളക്ടറെ നുണ പരിശോധനയ്ക്ക് ഈ മൊഴികൾ മാറ്റുന്ന രീതിയിൽ സംസാരിക്കുന്ന കളക്ടറെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുദ്രാവാക്യങ്ങളുമായാണ് അവരുടെ സമരം ഇപ്പോൾ ഇവിടെ കളക്ടറിന് മുന്നിൽ നടക്കുന്നത്. ഇന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം ഓഫീസിൽ എത്തിയിരുന്നില്ല. ഇന്ന് ഓഫീസിൽ എത്തിയെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇന്ന് കളക്ടർ തയ്യാറായതുമില്ല. ജില്ലാ കളക്ടർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിഷേധമാണ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ കണ്ടത്. ശ്രാവണാണ് വിവരങ്ങൾ നൽകിയത്.